രാഷ്ട്രീയമായി നാം കണ്ട ഏറ്റവും പുതിയ വാർത്തകൾ, അതുപോലെ തന്നെ ചുരുളഴിയിക്കുന്ന സത്യങ്ങൾ എല്ലാത്തിനും വേണ്ടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എന്തായാലും ഇന്നലത്തെ ഒരു ഇൻസിഡന്റ് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നറിയില്ല. മറ്റൊന്നുമല്ല, നമ്മുടെ മുഖ്യമന്ത്രിയുടെ സമ്മേളനം, വാർത്താ സമ്മേളനം. ഈ ഒരു സമ്മേളനത്തിൽ ഒരു റിപ്പോർട്ടർ, അതെ റിപ്പോർട്ടർ ചാനൽ എടുത്ത് തന്നെ പറയാം, ആ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകൻ മുഖ്യമന്ത്രിയെ വെള്ളം കുടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതിനു മുമ്പ് ഇത്രയധികം മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കണ്ടു. പക്ഷേ നേരോട് നേരെ നിന്ന് ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ച് മുഖ്യമന്ത്രിയെ നിശബ്ദനാക്കിയ ഒരു വ്യക്തി നമ്മൾ കണ്ടിട്ടില്ല ഇന്നലത്തെ. അതിൻ്റെ അത് റിപ്പോർട്ടർ ചാനലിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ സത്യത്തിൽ PV അൻവറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു തുറന്ന പോയ്, അതിന് പിന്നാലെ ആ CMനെതിരെ കൂടുതൽ പേർ അതേ പാർട്ടിയിൽ നിന്ന് തന്നെ രംഗത്ത് വരുന്നു. ഇനി അകത്ത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ പാർട്ടിയിലെ മറ്റ് ചിലരെ, അതായത് ടീച്ചർ അമ്മയെ ഉൾപ്പെടെ പലരും പിന്തുണയ്ക്കുമ്പോൾ ഇത്തരത്തിൽ CMന് എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു വിദ്വേഷം അതിനകത്തുള്ളവർക്ക് തന്നെ വരുന്നത് എന്ന് വളരെ വലിയൊരു ചോദ്യമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എല്ലാവരും കണ്ടതാണ്, വെറും 50 സീറ്റോ 100 സീറ്റോ ഇട്ട് ആളെ കൂട്ടാൻ പ്രതീക്ഷിച്ചെടുത്ത് മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ആ പാർട്ടിക്കെതിരെ സംസാരിക്കുന്നു എന്ന് കണ്ട്, അതിൽ ന്യായമുണ്ട് എന്ന് കണ്ടുകൊണ്ട് അവിടെ തടിച്ചുകൂടിയ 2000-ലും അധികം വരുന്ന ജനങ്ങളെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം പറയാതെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായ വിരുദ്ധമായിട്ടുള്ള വികാരം കേരളത്തിൽ കൂടി വരുന്നു. അതെന്തായാലും ആ പാർട്ടി കണ്ടെത്തി തിരുത്തുക തന്നെ വേണം. എന്തായാലും പാർട്ടിക്കാർ തന്നെ പറയുന്നുണ്ട് പാർട്ടിയോടൊപ്പം തന്നെയാണ്, പക്ഷേ പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റ് തിരുത്താൻ അവർ തയ്യാറാകണം. എന്തായാലും ഒരുപാട് പേർ ഇതുമായി കമൻ്റ് പെട്ട് വരുന്നുണ്ട്. അതുപോലെ പുതിയ പാർട്ടി രൂപീകരിക്കുമ്പോൾ അൻവർ ഇനി എത്രമാത്രം സ്വാധീനിക്കും, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കേരളത്തിലെ ഭരണം ശരിയായ രീതിയിലാണോ, അത് നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. ആ ജനക്കൂട്ടം അതിന് ഉത്തരം നൽകി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു.